ദൈവം പറയുന്നത് ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ ഒത്തിരി ഒന്നും പ്രാർത്ഥിക്കേണ്ടി വരത്തില്ല. ചില വിഷയങ്ങൾക്കൊക്കെ ചുരുക്കമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ദൈവത്തിന് മഹത്വം വെളിപ്പെടുത്തും. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. നല്ലൊരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായിട്ട് നൽകി. പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ വചന ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥനയോടെ ഒന്നു രാജാക്കന്മാരുടെ പുസ്തകം 18:36 വാക്യം. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ എലിയാ പ്രവാചകൻ അടുത്തു ചെന്ന് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിൻ്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിൻ്റെ കൽപ്പനപ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ട് വരട്ടെ. യഹോവേ, എനിക്ക് ഉത്തരമല്ലണമേ. നീ ദൈവം തന്നെ യഹോവേ. നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചുവെന്ന് ഈ ജനമറിയേണ്ടതിന് എനിക്ക് ഉത്തരമല്ലണമേ എന്ന് പറഞ്ഞു. ഫ്രീസദ എലിയാവിൻ്റെ ഹ്രസ്വമായൊരു പ്രാർത്ഥനയാണ് അല്ലേ? ഹ്രസ്വമായ വളരെ ചെറിയൊരു പ്രാർത്ഥന. എന്ത് ചെയ്തിട്ട് അവൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതെന്നറിയാമോ? ഇടിഞ്ഞുകിടന്ന യാഗപീഠത്തെ നന്നാക്കി. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഇടിവുകളുണ്ടെങ്കിൽ, ദൈവമായിട്ട് നിരപ്പാകേണ്ട മേഖലകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിരപ്പായിട്ട് വേണം പ്രാർത്ഥിക്കാൻ. അല്ലെങ്കിൽ പിശാച് വാദിക്കാനിടയായിത്തീരും കേട്ടോ. പിശാച് വാദിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. പൗലോസ് പറയുന്ന ഒരു പദമുണ്ട്, എതിരാളികൾക്ക് എതിർ പറയുവാൻ ഒന്നിനും ആമേൻ കാരണമുണ്ടാകാതിരിക്കേണ്ടതിന്. എന്നോട് പറഞ്ഞാൽ എതിരാളികൾ ലജ്ജിക്കേണ്ടതിന്, എതിർ പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് എന്നൊരു പദമുണ്ട്. ദൈവമക്കളെ, പിശാചിന് ഇടമുണ്ടാകുന്ന ഒന്നും നമ്മളിൽ ഉണ്ടാവരുത്. നോക്കിയേ, 10 ഗോത്രങ്ങൾ ഉൾപ്പെട്ട ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിലാണ് ഏലിയാവ് പ്രതിനിധീകരിക്കുന്നത്. 2 രാജ്യങ്ങൾ യഹൂദയും ബെന്യാമീനും മാറിയാണ് നിൽക്കുന്നത്. 10 കല്ലെടുത്ത് വെച്ചാൽ മതിയായിരുന്നു. അവൻ അങ്ങനെ ചെയ്തില്ല. അവനറിയാം തീ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ 12 കല്ല് വ്യവസ്ഥ പ്രകാരം വെക്കണം. ഒരിക്കലും നമ്മൾ അവസ്ഥ അറിഞ്ഞല്ല ദൈവം പ്രവർത്തിക്കുന്നത് കേട്ടോ. ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ ഞാനും നിങ്ങൾ നിൽക്കുമ്പോഴേ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുള്ളൂ. 12 കല്ലടുക്കി വെച്ചു. ദൈവം പറഞ്ഞതുപോലെ ഒരു തോടുണ്ടാക്കി, ആ തോട്ടിനകത്ത് വെള്ളമൊഴിച്ചു. എന്തിനാ തീ ഇറങ്ങാൻ? നടക്കുന്ന കാര്യമാണ് മാനുഷികമായിട്ട്. ഒരു പോഷനെപ്പോലെ നീ ചിലത് ചെയ്താൽ, ദൈവം പറയുന്നത് ഒരു പോഷനെപ്പോലെ നീ ചെയ്താൽ അവസാനം നിനക്കതൊരു മാന്യതയായിട്ട് മാറും. ഞാനിങ്ങനെ ചിന്തിച്ച്, എന്തിനാ ഈ വെള്ളമൊഴിച്ചേ? പക്ഷേ തീ ഇറങ്ങി കഴിഞ്ഞപ്പോഴൊരു കാര്യം മനസ്സിലായേ, തോട്ടിലെ വെള്ളം വറ്റിയ കൂട്ടത്തിൽ മണ്ണുകൂടെ കത്തിയതായിട്ട് കാണുന്നുണ്ട്. മണ്ണുകൂടെ കത്തിയതായിട്ട് അതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ ആ വെള്ളം കൊണ്ട് ആ മണ്ണ് നനഞ്ഞത് കൊണ്ടാണ് കത്തിപ്പോയത്. ഞാൻ അങ്ങനെ ചിന്തിക്കുകയോ? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഏലിയാവിൻ്റെ ഹ്രസ്വമായൊരു പ്രാർത്ഥന, അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, ഇസ്രായേലിൻ്റെ ദൈവമേ, നീ ദൈവമാ, ഞാൻ അങ്ങയുടെ ദാസനാ, ഇതൊക്കെ അങ്ങ് പറഞ്ഞിട്ടാണ് ചെയ്തത്, ഇപ്പം വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ. ദൈവം ചിലരുടെ പ്രാർത്ഥനകൾക്ക് വേഗത്തിൽ മറുപടി അയക്കാൻ പോവാം, വേഗത്തിൽ മറുപടി അയക്കാൻ പോവാം. ഈ ദൂത് നിങ്ങൾ വിശ്വസിക്കണം. ചില ക്രമീകരണങ്ങൾ വരുത്തിയിട്ട് ജീവിതത്തിൽ ഇടിഞ്ഞുകിടക്കുന്ന ചില യാഗപീഠങ്ങളെ പുനഃക്രമീകരിച്ചിട്ട്, നിരപ്പാകേണ്ട ചില മേഖലകളെ ദൈവസന്നി നിരപ്പായിട്ട്, അടുക്കി വെക്കേണ്ട ചിലതിനെ അടുക്കി വച്ചിട്ട്, പിശാചിന് ഇടമുണ്ടാകുന്നതൊന്നും ഉണ്ടാകാനിടയാകാത്ത രീതിയിൽ ഒരു ക്രമീകരണം വരുത്തിയിട്ട് ദൈവസന്നിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്ത് ദൈവം മറുപടി അയക്കുന്നത് നാമേ നിൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള ഒരു പ്രവൃത്തിയായിട്ട്, ഒരു ദൈവപ്രവൃത്തിയായിട്ട് ദൈവം മറുപടി അയക്കും. ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെ ചിലത് ഈ ദിവസങ്ങൾ നടക്കും. വിശ്വസിക്കുക, പ്രാർത്ഥനയുടെ ശൈലിയിലൊരു മാറ്റം ഉണ്ടാകട്ടെ. നാളുകളായി പ്രാർത്ഥിച്ചു വന്നിരിക്കുന്ന ശൈലിക്കകത്ത് ഒരു വ്യത്യാസമുണ്ടായി പ്രാർത്ഥിക്കാനൊന്ന് തയ്യാറാകട്ടെ. ഇടിഞ്ഞുകിടക്കുന്ന ചിലതിനെ കണ്ടുപിടിച്ച് ആത്മാവിലൊന്ന് പുനഃക്രമീകരിക്കുവാൻ തയ്യാറാകട്ടെ. ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗീയ പിതാവേ, അറിയിച്ച ദൈവശബ്ദം, അറിയിച്ച ദൈവാലോചന ഞങ്ങളോട് വ്യക്തിപരമായിട്ടുള്ളതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു, ഏറ്റെടുക്കുന്നു. ആ വചനത്തിൻ്റെ ദൂതിൻ്റെ മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഹൃദ്യമായിട്ട് ഇടപെട്ട ദൈവാലോചന ഞങ്ങൾ ആത്മനിയോഗത്തോടെ ഏറ്റെടുക്കുകയാണ് കർത്താവേ. ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം, അത്ഭുതങ്ങളെ ചെയ്യണം, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കണം. അങ്ങ് ദൈവമാണെന്ന് വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ചില അത്ഭുതങ്ങളും അടയാളങ്ങളും
ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു. 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.